ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ ബാൽക്കണിയിൽ ഒരു ബാർബിക്യൂ ഗ്രില്ലും ചെയ്യണം. അതേപോലെ ബാൽക്കണിയിൽ കുഴിച്ചിടാനും വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളുടെ തൈകളും വാങ്ങണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിട്ടുള്ളതാണിത് കേട്ടോ. അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ പല കളറിലുള്ള ഇലകളുള്ള, നമ്മളെ നാട്ടിലൊക്കെ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ കണ്ടത്. അതേപോലെ പല വെറൈറ്റീസിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിളിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ തക്കാളി ഉണ്ടായിരുന്നു, അതേപോലെ മത്തനൊക്കെ കണ്ടോ, പൂവിട്ടിന് ചെറിയ തയ്യാവുമ്പോൾ തന്നെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ പടരാനൊക്കെ കുറേ സ്ഥലം വേണമല്ലോ എന്ന് വിചാരിച്ചപ്പം അത് സ്കിപ്പ് ചെയ്തു. പിന്നെ നമ്മൾ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിരുന്നത് തക്കാളിയായിരുന്നു. അപ്പം തക്കാളി തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിയുള്ള സെക്ഷനിലേക്ക് വന്നു. അപ്പം ഇവിടെ പല വെറൈറ്റീസിലുള്ള തക്കാളി തൈകളുണ്ട് കേട്ടോ. അപ്പം ഇത് കുറച്ചും കൂടെ വലിയ തക്കാളി തൈകളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ചെറുതാവുമ്പം പെട്ടെന്ന് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ തൈകളുള്ള സെക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു പോയി നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കണ്ടോ പല കളറിലുള്ള പൂക്കൾ. അപ്പം ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള അതേ സെയിം ചെടികളുണ്ട്. മല്ലികയുണ്ട്, സീനിയ, ഡാലിയ, അതേപോലെ പത്തുമണിപ്പൂക്കൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മളെ വീട്ടിലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഞാൻ കണ്ടു. അപ്പം പിന്നെ നമ്മൾ ചെറിയ തക്കാളി തൈ എടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അതിൻ്റെ സെക്ഷന് ഇവിടെ ഞാൻ കണ്ടു. അപ്പം അതിൽ നിന്ന് ഇപ്പം ഇവിടെ കുറേ ഉണ്ട് അതേപോലത്തെ ചെറിയ തൈകളുള്ള തക്കാളി ചെടികൾ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഉള്ളതിൽ കുറച്ചും കൂടെ നല്ലത് നോക്കിയിട്ട് ഞാൻ എടുത്തു. അപ്പം പല വെറൈറ്റീസിലുള്ളതും ഉണ്ട്. അപ്പം ഇത് നമുക്കങ്ങനെ വലിയ വെറൈറ്റീസിനെ പറ്റിയൊന്നും വലിയ ഒരു അറിവില്ലാത്തതുകൊണ്ട് തന്നെ തക്കാളിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഏറ്റവും നല്ല തക്കാളിയുള്ള ഫോട്ടോ ഉള്ള ഒരു തൈയാണ് ഇപ്പം ഞാൻ എടുത്തത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എൻ്റെ കാർട്ടിൽ വെച്ചു. പിന്നെ വേറെ നമുക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ചെടികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം പിന്നെയാണ് ഞാൻ ഡാലിയ കണ്ടത്. ഇത് നമ്മളെ നാട്ടിലുള്ള ഡാലിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇതിവിടെ സീനിയുണ്ട്, അതൊക്കെ ഉണ്ട്. സീനിയ പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ വന്നത് ഇപ്പം മെയിനായിട്ടും പച്ചക്കറി വാങ്ങാനായതുകൊണ്ട് തന്നെ ചെടിമലേക്കൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഹാങ് ചെയ്യണ ഇതേപോലത്തെ പോട്ടും ചെടികളും വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വീട്ടിൽ ചെറിയ ഒരു ബലമില്ലാത്തൊരു ആണിയാണ് ഇപ്പം നമ്മളെ ബാൽക്കണിയിലുള്ളത്. അപ്പം അതിമിൽ ഇത് തൂക്കിയിടാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പൊക്കി നോക്കി. അപ്പം ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ മണ്ണ് നിറയെ വലിയൊരു ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ നല്ല മണ്ണുള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ചെറിയ ആ ഒരു ആണിയിൽ അത് നിൽക്കില്ല എന്ന്. അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. ഇനി വലുതൊക്കെ പിന്നെ വാങ്ങി അടിച്ചിട്ട് വേണം ഇത് വാങ്ങിയിട്ട് ഹാങ് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നു നോക്കി. പിന്നെയാണ് ഞാൻ അവിടെ ഇതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ തൈകൾ കണ്ടത്. അപ്പം ഇതും ഈ ഒരു എന്താണ് ഈ ഒരു ട്രേയില് ഒരു 6 തൈകളുള്ള പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ തൈകളാണ്. തക്കാളി അതേപോലെ തന്നെ 6 തൈകളാണ് ഒരു ട്രേയിലുള്ളത്. പിന്നെ ഞാൻ മണ്ണ് വാങ്ങി. ഇവിടെ മണ്ണ് വാങ്ങണം. നമ്മൾ മണ്ണ് വാങ്ങി, അതേപോലെ വളവും വാങ്ങി. ഇത് നമ്മൾ വെജിറ്റബിൾസിന് ഇട്ട് കൊടുക്കുന്ന വളമാണ്. അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം നമുക്കിനി നമ്മളെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ, ചിക്കനും ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലെത്തി. അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ ചട്ടിയിലൊക്കെ മണ്ണും വളവും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ തക്കാളി തൈകളും ക്യാപ്സിക്കത്തിൻ്റെ തൈകളൊക്കെ കുഴിച്ചിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ റെക്കോർഡായില്ല. അതുകൊണ്ട് അത് ഇപ്പം ഞാൻ ഇതിൽ പിന്നെ വെച്ചിട്ടില്ല. അപ്പം പിന്നെ ഇതാ ഇഷൊക്കെ വിശന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്, ഇത് ഫിഷ്, ഇത് പൈനാപ്പിൾ, ഇത് ബ്രൊക്കോളി. അങ്ങനെ ഇത് നാലും കൂടെയാണ് കേട്ടോ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണത്. ബാൽക്കണിയിൽ വെച്ചിട്ട് തന്നെയാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണത്, നമ്മളെ ഗ്രില്ലിങ് മെഷീൻ. അപ്പം ഈ മെഷീന് വർക്ക് ചെയ്യണത് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതേപോലത്തെ ചാർക്കോൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യണതുണ്ട്. ഇത് പ്രൊപ്പെയിൻ ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്യണത്. അപ്പം നമ്മൾ ഇനി ഈ ഗ്യാ ഇത് ഈ സിലിണ്ടർ ഇതിൽ നിന്ന്
ഫിക്സ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ദാഷ്കാക്ക് അതിൽ ഫിക്സ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുള്ള് ഈ ഗ്രില്ല് വെക്കാൻ. അങ്ങനെ അതൊക്കെ ചെയ്തു ഇനി നമുക്ക് നമ്മൾ ബേണർ ഓൺ ചെയ്യണം. അപ്പോൾ ഇതൊരു 2 parts ആയിട്ടുള്ളത്, 2 sides. അപ്പം ഈ ഒരു ബേണർ ഇപ്പം റൈറ്റ് സൈഡിലുള്ള ബേണർ നമ്മൾ കത്തിച്ചു. അപ്പം ഇതിപ്പോൾ കുറച്ചൊക്കെയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം മാത്രം കത്തിച്ചാൽ മതി. അപ്പം നമുക്ക് ഇപ്പം ഫിഷും പിന്നെ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 2 sides നമ്മൾ കത്തിച്ചു. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പിന്നെ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഇടുന്നത്. അപ്പം ഇതേപോലെ പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് പിന്നെ വെച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചിക്കൻ ഹരിയാലിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അത് വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ വെച്ചെടുത്തു. ഇനി ഇതിപ്പം മീനാണ് കേട്ടോ. അപ്പം ഇത് തിലാപ്പിയ ഫിഷ്, തിലാപ്പിയാണ് ഇട്ടത്. അപ്പം ഇതിൻ്റെ ഫില്ലറ്റ് ഇതേപോലെ ഇവിടെ വാങ്ങാനായിട്ട് ഇട്ടു. അപ്പോൾ അത് ഞാനും അതും സെയിം മാരിനേഷനാണ് കേട്ടോ, ഹരിയാലിൻ്റെ സെയിം മാരിനേഷനാണ് ഇതും. അപ്പം അതും ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുകയാണ്. പിന്നെ ഉള്ളത് നമുക്ക് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ മാരിനേഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും സുർക്കയും ഇട്ടിട്ടുള്ള ഒരു മാരിനേഷനാണ് ഈ പൈനാപ്പിള്. പൈനാപ്പിള് ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതേപോലെ ചുറ്റോട് ചുറ്റും നമുക്കൊന്ന് വെച്ചെടുക്കാം. പിന്നെ ഉള്ളത് നമ്മളെ ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി ഇതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും സുർക്കയും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്താണ്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഒന്ന് വെച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഗ്രില്ല് ചെയ്താൽ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പല വെജിറ്റബിൾസും നമുക്ക് ഇതേപോലെ ചെയ്യാം. അസ്പരാഗസ്, പിന്നെ ബീൻസ്, അങ്ങനെ പല എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൊക്കോളിയും പൈനാപ്പിളായി എന്നുള്ളൂ. അപ്പം നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു തിന്നാനൊക്കെ ഉള്ള ഒരു ടെംപ്റ്റേഷൻ വരും. നല്ലൊരു കളർഫുള്ളാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടിയേക്കാം. എന്നിട്ട് കുറച്ചൊക്കെ സമയം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം കുറച്ച് നേരമായി. അപ്പോൾ ഞാനിങ്ങോട്ട് പിന്നെ ഇതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറന്നതാണ്. അപ്പം ഇതുണ്ടോ, ഇത് നമ്മളെ പൈനാപ്പിളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നല്ല ടേസ്റ്റാണ് ഉണ്ടാവും അത്. അപ്പം ഇത് ഞാൻ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തു. പിന്നെ ചിക്കനും ഫിഷും ബ്രൊക്കോളിയും ഒക്കെ ഇതേപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് വീണ്ടും പിന്നെ കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടാം. അപ്പോൾ അപ്പോഴാണ് ഇത് നല്ലോണം വീഴുക. പിന്നെ ഇപ്പോൾ ഇതൊരു വിതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ബ്രെഡാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്രില്ലിൽ വെച്ചുകൊടുത്തു. ഇപ്പം ഏകദേശം എല്ലതും ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യണം. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ നമ്മളെ ബാൽക്കണിയിൽ നിന്ന് ഉണ്ടാക്കുക, അപ്പം തന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കുക, അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മളെ സമയം ഒരു പിന്നെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലെങ്തിയാണ് പകൽ. അപ്പം 9 കഴിയും പിന്നെ സൺസെറ്റ് ആവാൻ. അപ്പം ഇപ്പം 9 കഴിഞ്ഞു എന്നിട്ടും ഇരുട്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണേ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വീണ്ടും അടച്ചേക്കാം, പിന്നെ നമുക്കത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇഷയും റെമിനും ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഗ്രില്ലിങ് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഈവനിങ് നമ്മൾ അടിപൊളി ഗ്രില്ലൊക്കെ കഴിച്ചു സുഖമായിട്ട് ഇരുന്നു.